കേരളത്തിലെ ഏറ്റവും മികച്ച കിഡ്നി രോഗ ചികിത്സാ കേന്ദ്രമായി മാറുമായിരുന്ന കിഡ്നി റിസർച്ച് ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ സെന്ററിന്റെ നിർമ്മാണം തറക്കല്ലിടലിൽ ഒതുങ്ങി. 15 വർഷം മുമ്പാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ സെന്ററിന് തറക്കല്ലിട്ടത്. 2009 സെപ്റ്റംബർ 16 അന്നത്തെ സഹകരണ മന്ത്രി ജി സുധാകരൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കിഡ്നി റിസർച്ച് ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ സെന്ററിന് പരിയാരത്ത് തറക്കല്ലിട്ടത്. സെന്ററിന് വേണ്ടി 2 കോടി രൂപയും അനുവദിച്ചിരുന്നു. സഹകരണ മേഖലയിലെ ആദ്യത്തെ കിഡ്നി മാറ്റിവെക്കൽ യൂണിറ്റായാണ് സെന്റർ വിഭാവനം ചെയ്തിരുന്നത്. പക്ഷേ തറക്കല്ലിടലിൽ മാത്രം ഒതുങ്ങിയ കിഡ്നി റിസർച്ച് സെന്ററിനെക്കുറിച്ച് ആർക്കും ഓർമ്മ പോലുമില്ലാത്ത സ്ഥിതിയാണ്. 2009 തറക്കല്ലിട്ട റിസർച്ച് സെന്റർ ആരംഭിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച കിഡ്നി രോഗ ചികിത്സാ കേന്ദ്രമായി മാറുമായിരുന്നു. അനുദിനമെന്നോണം കിഡ്നി രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ കോഴിക്കോടോ മംഗളൂരുവിലോ ആണ് രോഗികൾ പോകുന്നത്. മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്ത സാഹചര്യത്തിൽ കിഡ്നി റിസർച്ച് ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ സെന്റർ ആരംഭിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അതിനേക്കാൾ ഏറ്റവും ഗുരുതരമായ വിഷയം ഇന്നത്തെ ജീവിതശൈലിയിൽ കിഡ്നി ബാധിച്ച് രോഗം ബാധിച്ച് ഒട്ടനവധി രോഗികൾ നമ്മുടെ ഈ കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലുണ്ട്. അവർക്ക് ആശ്വാസം എന്ന രീതിയിലാണ് 2009 അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രി ജി സുധാകരൻ തറക്കല്ലിട്ട കിഡ്നി മാറ്റിവെക്കൽ ഒരു ഫൗണ്ടേഷൻ, ഒരു ആശുപത്രി ഉദ്ഘാടനത്തിന് തറക്കല്ലിടൽ നടന്നത്. അതിനുശേഷം 15 കൊല്ലത്തോളമായി അതൊന്നും അനങ്ങുന്നില്ല. കാരണം മറ്റ് പരിയാരം മെഡിക്കൽ കോളേജുകളിൽ അപാകതകൾ വെച്ചുകൊണ്ട് തന്നെ ഈ സഹകരണ മേഖലയിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു കിഡ്നി ഫൗണ്ടേഷൻ, ഒരു മാറ്റിവെക്കൽ ചികിത്സ നടക്കാൻ പറ്റുന്ന ഒരു ആശുപത്രിയായിരുന്നു ഇത് തുടങ്ങിയിരുന്നുവെങ്കിൽ. കാരണം ഇന്ന് കോഴിക്കോടിനെയും മംഗലാപുരത്തെയുമാണ് വൃക്കരോഗികൾ ആശ്രയിക്കുന്നത്. അങ്ങനെ നമുക്ക് ആ ഒരു തറക്കല്ലിട്ട ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അത് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ നമുക്കിന്ന് ഈ കേരളത്തിലെ ഒട്ടുമിക്ക രോഗികൾക്കും ഇന്നത്തെ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ആ കിഡ്നി മാറ്റിവെക്കൽ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടാമായിരുന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.